അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ പ്രാരംഭത്തിൽ നാല് സുവിശേഷ പുസ്തകമാണ്. ഇത് ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയണ്ട, ഇത് അറിയാത്ത ആരെയോ അകലെയോ അടുത്തോ വിദൂരതയിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിന് അവരെയും കൂടെ ഉന്നം വെച്ചാന്നല്ലോ യോഗവും. അപ്പൊ ആൾ പ്രാരംഭത്ത് നാല് സുവിശേഷം. എന്താ സുവിശേഷം? അത് യേശു ക്രിസ്തു. ഏതാ സുവിശേഷം? അതൊരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഞാൻ ഇടയ്ക്ക് പഴയ പാട്ട് പാടും, എന്നെ ശ്രദ്ധിച്ചിരുന്നു, എന്നെ ശ്രദ്ധിച്ചിരുന്നോ? സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, ഇഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, ഇഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, മകൾ വെടിഞ്ഞു, ഇഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവിടുന്ന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾക്കെല്ലാം തിട്ടമുള്ള വാക്യമായ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന അമൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആ സുവിശേഷം വന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി അന്തസ്സോട്ട് പിടിയിരിക്കുന്നത്. ആ സുവിശേഷം വന്നത് കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാ യോഗ്യമായിട്ടും മാന്യമായിട്ടും വസ്ത്രം ധരിക്കാനിടയായത്. അല്ല, നീ അരമീറ്റർ തുണി തന്നെ കാണുകയല്ല, അതുമായിട്ട് വേണം കൊട്ടാരക്കര മുതൽ അടൂര് വരെ നടക്കാൻ. അതിനാ ഉപദേശി, യോ തുണി കൂടുതൽ മറ്റവർക്കേ കൊടുക്കാവുള്ളായിരുന്നു, നമുക്ക് ആർക്ക് കൊടുക്കാനൊക്കെ ഇല്ലായിരുന്നു. നിങ്ങൾ സമ്മതിക്കുകയല്ല, നിങ്ങളുടെ വല്യപ്പന്റെ അപ്പന്റെ ഫോട്ടോ എടുക്കണം, ഒരു തുപ്പിപ്പാളയും ഒരു ചുട്ടിത്തോർത്തും, അത് തന്നെ കത്തിച്ചായിരുന്നു. പഴയ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ പകലോ മറ്റോ വന്നൊക്കെ പറയുന്ന ആൾക്കാർ നേരെ പുറകോട്ട് പോയിരുന്നു, നാല് തലമുറ പുറകോട്ട് നോക്കിയാൽ അച്ചായി ഒരു ചുട്ടിത്തോർത്തും. ഇവിടെ ഞാൻ പറയുന്ന കള്ളമൊന്നുമല്ല, സ്തോത്രം. വില കൂടിയ വസ്ത്രവും ധാരാളം വസ്ത്രം കൊടുക്കുന്നത് കൊടുക്കാനൊക്കെ അനുവാദം വേറെ ആൾക്കാർക്കാണ്, എല്ലാവർക്കും ഇല്ല. സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു, ആഭരണം ധരിക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. ഇനി അഥവാ ഭൂതി കളകി ആഭരണം ധരിക്കണമെന്ന് ആർക്കെങ്കിലും അതുപോലെ അത്യാഗ്രഹം അല്ലെ ആഗ്രഹമുണ്ടെങ്കിൽ കല്ലുകൊണ്ട് മാല ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ പെന്തിക്കോസുകാർ കല്ലും വേണ്ട, മണ്ണും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ആ ഉള്ളതാട്ട് ഏഴേ മുക്കാലിന് അത്രയും ചക്കതിക്കെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞല്ലോ, ഉള്ളതാണ്. അപ്പൊ ഇത് അന്ന് കാലത്ത് പണ്ട് കാലത്ത് ഇതൊന്നും ഒക്കത്തില്ല, പള്ളിക്കൂടത്ത് ചെന്നിരിക്കാനോ പഠിക്കാനോ ഒന്നും അനുവദിക്കത്തില്ല, അതൊക്കെ തമ്പരാക്കന്മാർക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പാവത്തങ്ങളൊക്കെ ഇതുങ്ങളെല്ലാം ചുമന്നുകൊണ്ടങ്ങ് പോണം, അതുങ്ങളിങ്ങനെ എന്തോ അതിന് പറയുന്നത് പല്ലക്ക് പല്ലക്കല്ലങ്ങ് കിടക്കുക, ചുമന്ന് ഹൂപ്പാട് വരിക, സ്തോത്രം. എല്ലാം പാടാനും ചൊല്ലാനും ഒന്നും നേരമില്ല, അതുകൊണ്ടാണ് പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേമണി മഞ്ചുമന്നേ. പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേമണി മഞ്ചുമന്നേ. പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റ മഞ്ഞൾ പണി കണ്ടു ചത്തൊടുങ്ങിയ തലമുറത അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പണ്ട് പണ്ട് നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടു വലിച്ചേ മണി മഞ്ചൻ ചുമന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്ന് മഞ്ചോൺ ചുമന്ന് മണിമഞ്ചമൊക്കെ
കഷ്ടമെന്ന് തണ്ടുമൊക്കെ വലിച്ച് പാടത്ത് പണിയെടുത്ത് റോഡിൽ കൂടെ നടക്കാൻ പറ്റാതായി പള്ളിക്കൂടത്തിൽ കയറാൻ അനുവാദമില്ലാതെ സംസ്കൃതം അത് നമ്മൾ മിണ്ടിപ്പോകരുത് അവർ പറയും. എന്നാലും നമ്മൾ കേൾക്കാൻ നോക്കുകയല്ല, അതാ അതിലൊക്കെ വിചിത്രം. അയ്യോ പിന്നെ അതുങ്ങൾ അവിടെ ഇരുന്ന് സംസ്കൃതം ചൊല്ലും, എന്നാലും നമ്മൾ ഓടിക്കോണക്ക് പാത്ത് നേകാൻ പോലും ഒക്കത്തിൽ അല്ല നമുക്ക് മനസ്സിലാകുന്നുമില്ല. അവരവിടെ നിന്ന് ചൊല്ലും, ഏവ മുക്കതം ഋഷികേശം കൂടാകേശേന ഭാരത അതിഭൂതം ചാവിംബ്രോക്കഥാതി ദൈവം കിമുച്ഛതേ. എന്താ മനസ്സിലായി? നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി പുള്ളിക്ക് ഞാൻ ഇച്ചിരി ഇളക്കം ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് മനസ്സിലായി പുള്ളിക്ക് എല്ലാവരും കണ്ടപ്പോൾ ഒരു ഇളക്കം ഉണ്ടെന്ന. അപ്പൊ അവരവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചൊല്ലും, നമുക്ക് അത് കേൾക്കാൻ പോലും ഒക്കത്തില്ല. കേൾക്കുന്നവന്റെ ചെവിക്കകത്ത് തീയോ ഒരുക്കി ഒഴിക്കണം. എങ്ങാനും ഒരു സംസ്കൃതത്തിന്റെ വാക്ക് പറഞ്ഞാൽ കണ്ടിച്ചെടുക്കും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്, അയിത്തമുള്ള കാലം. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. അതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അതെ, സുവിശേഷം വന്നതാണ്. അതിനെടുത്ത് പറയേണ്ടത് സി എം എസ് എല്ലെ മിഷണറിമാരാ. ഇപ്പൊ പിന്നെ അത് സി എസ് സി ആയി, പണ്ട് സി എം എസ് ആ. നമുക്കിവിടെ ഒരു പള്ളിയുണ്ടല്ലോ സി എസ് സിയുടെ, പിന്നെ കലയപുരത്ത്, പിന്നെ അങ്ങോട്ട് പുത്തുമുക്കിനിപ്പുറം ഉണ്ടല്ലോ, അതൊത്തിരി സ്ഥലം ഉണ്ടായിരുന്നതാ. അപ്പൊ അവര് ആ മിഷണറിമാര്, സാൽവേഷൻ ആർമിയിലെ മിഷണറിമാര്, സി എം എസിന്റെ മിഷണറിമാര് ഇവിടെ വന്ന് അങ്ങനെയുള്ള ആ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുവാൻ അവർ അഹോരാത്രം ബന്ധപ്പെട്ടു. പെന്തിക്കോസുകാരൊന്നും ചെയ്തില്ല, ഇല്ല ഒന്ന് ആ ആ വിഷയത്തിലൊന്നും ചെയ്തില്ല. അവർ ചെയ്തത് ഇപ്പൊ ഞാൻ പൊതുവെ പറയുന്നില്ല. അപ്പൊ ആ നിലയിൽ വിദ്യ അഭ്യസിക്കുവാനും പള്ളിക്കൂടത്തിൽ കയറാനും അക്ഷരം പഠിക്കാനും ഒക്കെ ഇടയായത് സാൽവേഷൻ ആർമി, സി എം എസ് ആദിയായ സഭകളിലെ ദർശനമുള്ള സുവിശേഷാത്മാവുള്ള ആത്മഭാരമുള്ള അനേകരതയും എഴുന്നേൽപ്പിച്ചു മിഷണറി വൈര്യന്മാര്. അവർ മുഖാന്തരം ദൈവം അതിനെല്ലാം നമുക്ക് മാറ്റം വരുത്തി. അപ്പൊ പറഞ്ഞതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ, ഈ സുവിശേഷമാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. അതുകൊണ്ട് എവിടെയും ഉയർത്തുവാനും എവിടെയും പറയാനും എവിടെയും കൊട്ടിക്കോഷിപ്പാൻ പറ്റിയ ഒന്നേ ഉള്ളൂ സുവിശേഷം. ആ സുവിശേഷം സഭ മാറ്റുന്നതല്ല, സഭയുടെ പേരല്ല, കർത്താവാകുന്നു യേശു ക്രിസ്തു. അതാ സുവിശേഷം. ആർക്കും വിശ്വസിക്കാം, ആർക്കും അംഗീകരിക്കാം, ആർക്കും അനുഗമിക്കാം, ആർക്കും സേവിക്കാം, ആർക്കും സ്നേഹിക്കാം, ആർക്കും പിൻഗമിക്കാം, ആർക്കും പിന്തുടരാം, ആർക്കും ആരാധിക്കാം. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷം മാത്രം. മറ്റേ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എല്ലാവരും ഒന്നും കയറ്റുകയില്ല, എല്ലാവർക്കും ഒന്നും പോകാനും ഒക്കുകയില്ല, എല്ലാവരും ഒന്നും പ്രസംഗിക്കാനും പറയാനും ഒന്നും പേടിച്ചിരിക്കുന്നില്ല. എനിക്ക് വല്ലതും കിട്ടുക തന്നെ ഞാൻ എല്ലാവർക്കും തന്നേച്ചേ പോകുള്ളു, വീതിച്ച് തന്നെ ഞാൻ മേടിച്ചോണ്ട് പോവുക. അപ്പം സുവിശേഷം എവിടെ നമുക്ക് പറയാം. സ്തോത്രം. നരഭോജികളെ നരസ്നേഹികളാക്കിയ മാർഗമാ സുവിശേഷം. അജ്ഞത പിടിച്ചു കിടന്ന മന് അവൻ ജ്ഞാനം ഉണ്ടാക്കി കൊടുത്ത മാർഗമാ സുവിശേഷം. താഴേക്കിടയിൽ കിടന്നവനെ ഉയർത്തി, അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിലെ വാക്യം, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, ഹാ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം. അത് ഇപ്പൊ എനിക്ക് പറയാൻ കൂടുതൽ അനുഭവം. സ്തോത്രം. പ്രഭുക്കന്മാരുടെ കൂടെ എന്നെയും കൊണ്ടുവന്ന് ഇരുത്തി. സ്തോത്രം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അത് സുവിശേഷമാണ്. പണ്ട് കാലമാണെങ്കിൽ നിങ്ങൾ എന്നെ കായിക്ക് തൊടിയുകയല്ല. സ്തോത്രം. പക്ഷേ ഈ പുസ്തകമെടുത്തത് കൊണ്ടും യേശുവിനെ അറിഞ്ഞത് കൊണ്ടും ഈ സുവിശേഷത്തിന്റെ സാക്ഷിയായതുകൊണ്ടാണ് ആമേൻ ഇങ്ങനെ ഒന്നിച്ചിരിക്കുവാനും ഒരു പന്തിക്കിരിക്കാനും ഒന്നിച്ച് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും ഒരു വേദിയിലിരിപ്പാനൊക്കെ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മണ്ണിലേ
സുവിശേഷം എവിടെയും പറഞ്ഞോണം. അവസരം കിട്ടിയ അയലത്തുകാരോടൊക്കെ സുവിശേഷം പറയണം. അംഗീകരിക്കോ അംഗീകരിക്കാതിരിക്കോ രണ്ടാമത്തെ കാര്യം. നിന്റെ കുടുംബത്തിലുള്ളവരോടെല്ലാം നുണയും കോതിയും പറഞ്ഞ് നടക്കാതെ സുവിശേഷം പറയണം. കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴും ബിരുദിനി എല്ലുമ്പോഴും വിളിക്കുന്നിടത്തൊക്കെ പോകുന്നുണ്ടല്ലോ, സഹായത്തിന് വന്നില്ലേലും അതിന് പോകുമല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ നല്ല പെരുക്ക് പെരുക്കേച്ച് വന്ന് കിടന്നുറങ്ങാതെ അവസരം കിട്ടുമ്പോ സുവിശേഷം അറിയിക്കണം. കട്ട്ലേറ്റ് ഒന്ന് തിന്നില്ലെങ്കിലും സുവിശേഷം അറിയിച്ചു വരണം. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിട്ടിയില്ലെന്നും പറഞ്ഞ് കീറരുത്. സുവിശേഷം പറയണം, എല്ലാവരുടെ സുവിശേഷം പറയണം. സ്തോത്രം, സുവിശേഷത്താൽ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ. ഏറ്റവും നല്ല വിശേഷവും ഈ സുവിശേഷം തന്നെ. സ്തോത്രം, എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ്. അതുകൊണ്ട് അവസരം കിട്ടുന്നിടത്തെല്ലാം സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. അതിനെ ഈ ശുശ്രൂഷകൾ മുഖാന്തരം ദൈവം കൃപ നൽകട്ടെ. ഞാൻ അധികം വിവരിക്കുന്നില്ല, കർത്താവിന് മഹത്വം. അപ്പോൾ ആ പ്രാരംഭത്തെ നാല് സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, നാല് പേരും എഴുതിയ സുവിശേഷത്തിന്റെ നാല് വിശേഷതകൾ. അത് സുവിശേഷത്താൽ കൃപയിൽ വന്ന അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തികൾ, അതാണ് അപ്പോസ്തോല പ്രവൃത്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പഠിപ്പിക്കുന്നവര് അതിന് പ്രത്യേക പദമൊക്കെ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും ശ്ലീഹന്മാരുടെ പ്രവർത്തനത്താൽ അനേക സഭകൾ ഉടലെടുത്തു. ആ സഭകളെ കർത്താവിന്റെ വരവനായിട്ട് ഒരുക്കുവാനും സഭയ്ക്ക് വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നും ഇല്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിടിപ്പാക്കേണ്ടതിന് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് അഭിഷുദ്ധന്മാരാൽ എഴുതപ്പെട്ട ലേഖന പരമ്പരകൾ 21, റോമലേഖനം മുതൽ യൂതകളുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിൽ തന്നെ നമുക്കറിയാം സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനാകുന്ന പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനം. ആ പൗലൂസിന്റെ ലേഖനങ്ങളിൽ തന്നെ ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. പൗലൂസ് എബ്രായ ലേഖനം എഴുതിയത് അല്ലെന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്, അതവിടെ വാദിക്കട്ടെ. പൗലൂസ് ആ ലേഖനം എഴുതിയത്, കർത്താവിന് മഹത്വം. ഈ ലേഖനത്തിലെ നിങ്ങൾക്കറിയാം, നമുക്കറിയാം, പഠിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും അറിയാം, ഈ ലേഖനത്തിലെ എപ്പോഴും ഞാൻ പറയാനുള്ള ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു, എല്ലാവരുടെ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് അങ്ങോട്ട് തെളിയിക്കുന്നുണ്ട്. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തുവാണ് സകലത്തിലും
സേത്തൻ. ഇതുപോലെ സേത്തനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ഒരുവൻ വന്നിട്ടുമില്ല വരത്തുമില്ല. ആമൻ. പാട്ടുകാരൻ പാടിയ പദം നിങ്ങൾക്കറിയാം, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, ഇതുപോലെ സേത്തനായ ഒരുവനില്ല. ഈ ആയുസിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സേത്തനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള യേശുവിനെ ആരാധിക്കുവാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും. എന്റെ സഹപണ്ഡന്മാരോട് പറയാ, യേശുവിനെ ശുശ്രൂഷിപ്പാനിടയായത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീലിൽ പാട്ട് പാടും, കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആ സ്വർഗ സുഖ മണ്ണു വള്ളവും ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപ ശിക്ഷകൾ പോയി. ആദ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപ ശിക്ഷകൾ പോയി ആദ്യ യുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ ആദി പരാ പാപികളെ ഓർമ്മ നിന്നേ ആശ്രയമാതാണ് നിൽക്കുൾ ആശയും കൂമ്പേ ദിവ്യ കാരുണ്യ കാമ്പേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനൊന്നും യാതൊരു യോഗ്യതയും അർഹതയില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. അപ്പൊ ഈ ആയുസിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ അറിഞ്ഞതും ആരാധിച്ചതുമാണ്. സ്തോത്രം. അതാ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഓരോ അധ്യായത്തിനും ക്രിസ്തുയേശു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് അങ്ങോട്ട് തെളിയിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം. അതെ, അധികം വിവരിക്കുന്നില്ല. ഇടയ്ക്ക് പൗലോസ് മൽക്കീസേദെക്കിന്റെ കാര്യങ്ങൾ കൊണ്ട് വിസ്തരിച്ചു വരുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ആമ ഇവൻ എത്ര മഹാനെന്ന് നോക്കിവീ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, അവിടുന്ന് സ്വർഗത്തെക്കാൾ വലിയവൻ. വേറെ ചില ഭാഗങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, മോശയേക്കാൾ വലിയവൻ, അവിടുന്ന് ശലോമോനിലും വലിയവൻ, അവിടുന്ന് ദൈവാലയത്തെക്കാൾ വലിയവൻ, അവിടുന്ന് സ്വർഗത്തെക്കാൾ വലിയവൻ. ആ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തുവിനെയാണ് ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഒന്നാം അധ്യായത്തെ നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ നാലാം വായിച്ചത്, ആ ഭാഗത്തേക്ക് വരാം. ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ശക്തിയുള്ള ദൈവവചനം കൊണ്ട് എല്ലാം വഹിക്കുന്നു. നമ്മളെ വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം. രണ്ട്, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി യേശു, എന്നിട്ട് മഹിമയിൽ വലത്തുഭാഗത്ത് അവിടെ നിന്നിരിക്കുന്നു. സ്തോത്രം. നാല്, അവിടുത്തെ നാമം എല്ലാ നാമത്തിലും ശ്രേഷ്ഠമായ നാമമാണ്. ഒന്നാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചാട്ടെ ദൈവദാസനെ. അവനവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ഇടയ്ക്ക് കയറി പറയാ, ഈ ലോകത്ത് നിന്നെ ആരും വഹിപ്പാനില്ലെങ്കിലും നിരാശപ്പെടരുത്, നിന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് നിന്നെ വഹിക്കുന്നില്ല, വഹിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മൊബൈൽ നോക്കി അറിയാൻ നിന്നെ വഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. മോളെ പിന്നെ വിളിക്കുക, അവള് വരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പൊ ആർക്കും ഒന്നും അറിയാൻ മേല. അല്ല, ഭാര്യ നിന്നെ വഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിഞ്ഞു? എന്നാ എല്ലാരും കടത്തുവള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. വഹിക്കുന്നുണ്ട്. നാളെ ഒരാളിനോട് പറഞ്ഞു, പാസ്റ്റർ അവൾ എന്നെ വായിക്കുക എന്ന് പറഞ്ഞു കുറെ നാളായിട്ട്. അയച്ചോട്ടെ. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ സ്നേഹിതരോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ നിന്നെ വഹിക്കുന്നില്ല, നിന്നെ ഉപേക്ഷിക്കുക, തള്ളിക്കളയ്യ. പക്ഷെ നിരാശപ്പെടരുത്, നിന്നെ വഹിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
ആദികൾ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമൻ. സ്തോത്രം. ആ ഉളവായിരുന്നു, അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി, അവനായിട്ടും ഉളവാക്കി. ആ ഉളവാക്കിയ ദൈവത്തിന്റെ വചനം നിന്നെ വഹിക്കുന്നതാ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ആരുമില്ലെന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. ഉള്ളങ്കയിൽ വഹിക്കുന്നവനാ ദൈവം. അവിടുത്തെ ഉള്ളംകൈയിലാണ് ഞാൻ നീ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഉള്ളംകൈയിലിരിക്കുന്ന എന്നെയും നിന്നെയും പിടിച്ച് പറിച്ചുകൊണ്ട് പോകാൻ കരുവുള്ള കരുത്തുള്ള ഒരുത്തനുമില്ല. കരുത്തനാകുന്നവന്റെ കരുത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതിലെ ചെറിയ അച്ഛൻ പാടിയത് കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ, കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ, ഒരുത്തനും പിടിച്ചുവൻ പിരിക്കുവാൻ കഴിഞ്ഞിട വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. പാടാൻ നേരമില്ല, ഞങ്ങളെ നാളെ ഒപ്പുകൊണ്ട്. ഇന്നിപ്പം തുടക്കമായത് കൊണ്ട് ഇച്ചിരി ഉണ്ട്, കുഴപ്പമില്ല. അവരത് ഒപ്പിച്ചു വരുമ്പോൾ ഞാൻ പാട്ട് നിർത്തും, അപ്പം നാളെ നമുക്ക് ശരിയാകും. ആ ഇന്നിപ്പം ആയതുകൊണ്ട് കുഴപ്പമൊന്നും. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും അവിടുത്തെ ഉള്ളങ്കയില നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും വായിച്ചേ, ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്ന ഒന്ന് നിന്നെ വഹിക്കുന്ന ഒരു ദൈവം, അത് കർത്താവാകുന്ന യേശുക്രിസ്തുവാ. സ്തോത്രം. എല്ലാരും നിന്നെ വഹിച്ചേച്ചു പോയതാ, പക്ഷെ കർത്താവ് നിന്നെ വഹിക്കുന്നവനാ. നമ്മൾ അവിടെ എല്ലാം പോയി, ആരെല്ലാം നമ്മളെ വാഗിച്ചു, ആരാണ്ട് പറഞ്ഞ് മുട്ടാലടഞ്ഞാ മതി എന്ന് വാഗിച്ചു അല്ലേ? അന്നേരം പറഞ്ഞ് ചെരുപ്പിടാതെ നടക്കണം, അവസാനം നീരും എല്ലാം വെച്ച് കാല തുണിയെല്ലാം ഇന്നാളൊരു തള്ള പോകുന്ന കണ്ട് വയ്യ. വാഗിക്കുക. അന്നേരം പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ടാ മതി എന്ന് പറഞ്ഞു, ഉരുണ്ടാ മതി എന്ന്. ആരുടെയും കുഴപ്പമല്ല, എങ്ങനെയാലും രക്ഷപ്പെടണമല്ലോ എന്നോർത്താം. അന്നേരം പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് കൊടുത്താൽ മതി. അങ്ങാടി മരുന്ന് കുടിക്കുന്നത് പോലെ കുറിച്ച് വെച്ചിരിക്കുക, കടം മേടിച്ച ഇതെല്ലാം മേടിച്ച്. സ്തോത്രം. ഒത്തിരി പേര് വാഹിച്ചു. യേശു നിന്നെ ആ വിധത്തിൽ വഹിക്കുന്നവനല്ല, നിന്നെ താങ്ങി പുലർത്തുന്ന ദൈവമാണ്. ഒന്നും കൊടുക്കണ്ട, ഒരു രൂപ പോലും കൊടുക്കണ്ട. ഇവിടെ പിന്നെ സ്തോത്രാഴ്ച എടുത്ത് ബോസ് മാസ്റ്റർക്ക് ഇച്ചിരി പരിവക്കേടാന്ന് തോന്നുന്നത് കൊണ്ടാണ്, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അതായത് ഇത് യേശുവിന് പരിവക്കേടായിട്ടല്ല. സ്തോത്രം. നീ 5 പൈസ പോലും കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഒരു സാധനം കൊടുക്കണ്ട, നിന്നെ അങ്ങ് കൊടുത്താൽ മതി. ഇന്ന് രാത്രി ആ കർത്താവ് നിന്നെ വഹിച്ച് പുലർത്തുന്ന ദൈവമാണ്. അപ്പൊ ഒന്ന് ആമൻ വഹിക്കുന്നവൻ. ആ അടുത്തത് പിന്നെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി, രണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവനാ ക്രിസ്തു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് അവൻ നഷ്ടപ്പെടുത്തി. അവൻ പാപികളായിരിക്കുമ്പോൾ പാപികളാകുന്ന മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ആ പാപികൾക്ക് വേണ്ടി ജീവനം തന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, അവിടുത്തെ പരിശുദ്ധ രക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചീന്തി. അവിടുത്തെ രക്തത്താൽ പാപമോചനമുണ്ട്. എത്ര കടിച്ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കും, എത്ര കടി രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത, ഇത് പാപമില്ലാത്ത രക്തമാ, പരിശുദ്ധ രക്തമാ, പുണ്യാഗ രക്തമാ, സംസാരിക്കുന്ന രക്തമാ, വിലയേറിയ രക്തമാ, ശുദ്ധീകരിക്കുന്ന രക്തമാ, സൗഖ്യമാക്കുന്ന രക്തമാ, ജയം തരുന്ന രക്തമാ, ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തമാ. ഈ രക്തത്തിന്റെ ശക്തിയാൽ സകല പാപങ്ങളും മോചിക്കും. അപ്പൊ ഒന്ന് നമ്മെ വഹിക്കുന്ന ദൈവം, രണ്ട് നമ്മുടെ പാപം മോചിക്കുന്ന ദൈവം. പിന്നെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് ഇരിക്കുകയും. ആരും എടുത്തോണ്ട് നടക്കണ്ട, യേശു ഇങ്ങോട്ട് കയറിക്കോ, നമ്മൾ കൊണ്ടുപോകണ്ട കൊട്ടാരക്കര വരെ വേണ്ട. അവിടുന്ന് എഴുന്നേക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ ആക്ക ഉള്ളവനാ ദൈവം. അല്ലാതെ നീ യേശുവിനോട് യേശു വണ്ടിയിലോട്ട് കയറിക്കോ, അവിടെ ഇരുന്നാൻ അനങ്ങരുത്. അല്ലെങ്കിലും അനങ്ങുന്നില്ല. യേശുവിനെ ആരും എടുത്തോണ്ട് നടക്കണ്ട. സ്തോത്രം. ഇയോട് ഇന്ന് രാത്രി അവൻ നടന്നോണ്ടിരിക്കല്ലേ, മാറത്ത് പൊൺകച്ച കെട്ടിവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്ങിക്കെട്ടിപ്പിടിച്ച് നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്ക് വരിച്ച് നടക്കുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവികളെ ഉലാവിക്കൊണ്ടിരിക്കുക. കാരണം 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുന്ന നരളി ചെയ്ത വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ നസറായൻ ഇന്ന് രാത്രി നിന്ന് നമ്മുടെ നടുവിൽ കൂടെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആമൻ. അതുകൊണ്ട് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ ആരും എടുക്കണ്ട, യേശുവിന് വണ്ടിയൊന്നും വേണ്ട, യേശുവിനൊരു പല്ലക്കും വേണ്ട,
മഞ്ചോ വേണ്ട, യേശു ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കലോട്ട് നീ ചെല്ലണ്ട, നിന്റെ അടുക്കലോട്ട് അവിടെ നിന്ന് നടന്നു വരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യോടി തണ്ട് വലിച്ചെല്ലാം കൂടെ വല ഞാകപ്പായ പരുവക്കേടായി, പടകുമെല്ലാം മുങ്ങുവെന്ന് തോന്നി, അവർ കിടന്ന് നിലവിളിച്ചു, ആകെ പ്രശ്നം. സ്തോത്രം. കാറ്റുമെല്ലാം കൂടെ ആകെ പ്രശ്നമായി, വള്ളം മുങ്ങുവെന്നായപ്പോൾ ആണ്ട നടന്നു വരുന്നു. സ്തോത്രം. അങ്ങനെ കാറുകൊണ്ടാകാശമതികോരമായി കാറ്റടിച്ചുതിരമലഗർഭമായി കാറുകൊണ്ടാകാശമതികോരമായി കാറ്റടിച്ചുതിരമലഗർഭമായി അടുക്കുവാനുള്ള ആശയുണ്ടു നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു പരിപാലകനേ എന്നെ സഹായിക്കണേ പരിപാലകനേ എന്നെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും കിടന്ന് നിലവിളിക്കുക, മുങ്ങിച്ചാകുമെന്നാ തോന്നിയത്, ഇതോടെ തീർന്നെന്നാ. അന്നേരം നോക്കി നിൽക്കുമ്പം അവിടെ നിന്ന് നടന്നു വരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി അവിടെ നിന്ന് നടന്ന് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിന്റെ ഏത് വിഷയമാണെങ്കിലും അവിടത്തോട് പറ, അതിനവിടെ നിന്ന് പരിഹാരം തരുവാൻ കഴിവുള്ളവനാ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ സ്വർഗത്തിൽ മഹിമയിൽ ഇരിക്കുക. ആ പിന്നെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുക. അപ്പൊ ഒന്ന് നമ്മളെ വഹിക്കുന്നവൻ, രണ്ട് പാപം മോചിക്കുന്നവൻ, മൂന്ന് ഇതെല്ലാം പരിഹരിച്ചു മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. നാല് അടുത്തത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം എല്ലാത്തിലും ശ്രേഷ്ഠമായ നാമം, അതാണ് യേശുവിന്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്താൽ പാപമോചനമുണ്ട്, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയുണ്ട്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, യേശുവിന്റെ നാമത്തിൽ അതിശയങ്ങൾ നടക്കും, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും, യേശുവിന്റെ നാമത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും. എല്ലാ നാമത്തിലും മേലായ നാമം, ആ നാമത്താൽ ആമൻ. സ്തോത്രം. നിനക്ക് ജയമുണ്ടെന്ന്, സകല വിഷയത്തിലും ജയമുണ്ടെന്ന് ഇന്ന് രാത്രി ആ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അധികം വിവരിക്കുന്നില്ല. ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള നസറായൻ, ഏത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന്റെ മഹത്വം. രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ ചിന്തിച്ചോ, അവൻ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി. ഒന്നിന്റെ രണ്ടിന്റെ പതിനാല് വായിച്ച കർത്തൃദാസനെ, ആ അറിവുള്ള വാക്യം എന്തായാലും വായിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ, ജീവപര്യന്തം മരണഭീതികളിൽ അടിമകളായിരുന്നവരൊക്കെയും, ആ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. വിടുവിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ചവൻ. ഇന്ന് രാത്രി മരണത്തെ ജയിച്ച നസറായം വന്നിട്ടുണ്ട്. ഡോക്ടർമാര് പറഞ്ഞു കാണും മാറാ രോഗമാണ്, ഡോക്ടർമാര് പറഞ്ഞു കാണും അധിക നാൾ കാണത്തില്ല, ഡോക്ടർമാര് പറഞ്ഞു കാണും അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചോളാം, അതൊക്കെ അവർ പഠിച്ച ശാസ്ത്രവും രോഗനിർണയമൊക്കെ വെച്ചാ പറഞ്ഞു. പക്ഷേ അതിലെല്ലാം ഉപരിയായി സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്. അത് ക്യാൻസർ ആകട്ടെ, ബ്രെയിൻ ട്യൂമർ ആകട്ടെ, ഏത് മാറാ രോഗമാകട്ടെ, ഈ പുസ്തകം പഠിപ്പിക്കുന്നതും തിരുവചനം അങ്ങനെ, ഞാൻ സകല രോഗത്തെ സൗഖ്യമാക്കുമെന്ന, ഓന്നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, സകല രോഗത്തെയും സൗഖ്യമാക്കും. ഇന്ന് രാത്രി ഏതെങ്കിലും രോഗപീഠങ്ങളിൽ ആരെങ്കിലും വലയുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ, അവൻ തലേ കൈവച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മുൻപോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വാചനമഴിച്ച് നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദ ലോർഡ്. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, സിരകൾക്കകത്ത് കടന്നു വരുന്ന ദൈവത്തിന്റെ വചനം. ആമൻ. സ്തോത്രം. മാറാ വ്യാധികളും തീരാ വ്യാധികളും ആമൻ പരിഹരിക്കുന്ന സൗഖ്യമാകുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ജയമാണ്. വിശ്വസിച്ചങ്ങ് സ്തോത്രം ചെയ്താൽ മതി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ആമ രോഗപീഠങ്ങളിൽ വലഞ്ഞാന്തി വന്നത് തിരിച്ചു പോകുമ്പോൾ നല്ല കുതിച്ച് നൃത്തം ചെയ്ത് വേണം പോകാൻ. സ്തോത്രം, സ്തോത്രം. നിന്മാൻകിടാവു പോലെ തുള്ളി ചാടിടും, നിന്മാൻകിടാവു പോലെ തുള്ളി ചാടിടും, എന്നെ ചുരാജൻ വരും എതിരേൽപ്പാൻ ഒരുങ്ങുവി, എന്നെ ചുരാജൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക,
എന്റെ കൂടെ സാധാരണ പഴയ പാട്ടൊക്കെ പാടുമ്പം കർത്തദാസന്മാരൊക്കെ ഉണ്ട്, അവരിന്നില്ല. നമ്മുടെ ശൂപ്പാസുടെ പിതാവിനെ അല്പം സീരിയസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ജോസഫ് മിക്കാറും ഈ പാട്ട് പാടത്തുമില്ല. ജോസഫ് വേറെ രീതിയിലാണ് പാടുന്നത്. അവര് പഠിച്ച് പാടുന്നവരാ, നമ്മൾ കേട്ട് പാടുന്നവരാ. അപ്പം അവരൊക്കെ അതിൻ്റെ കണക്കൊക്കെ അറിയാം അവർക്ക് രണ്ട് പേർക്കും. ഞങ്ങൾ തമ്മിൽ പാടിയ ഒക്കുകയല്ല, കാരണം എൻ്റെ പാട്ടത്ര ശരിയല്ല. അവർ പഠിച്ചതിൻ്റെ കണക്കനുസരിച്ച് പാടുന്നവരാ. നമുക്ക് കണക്ക് വല്ല ഒന്നുമില്ല, അങ്ങ് പാടുക. ദൈവത്തിന് മകൾ പാടുകയല്ല. ഇന്നാളൊരു തള്ള പറഞ്ഞ്, നിങ്ങൾ രണ്ടുകൂടെ കടന്ന് കാറുന്ന എന്തിനാന്ന്. പാടുന്നെന്ന് പോലും തള്ള പറഞ്ഞില്ല, രണ്ടുപേരും കൂടെ കടന്ന് കാർ ആ ഞാൻ കാറുക, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രാത്രിയിൽ നീ സൗഖ്യത്തോടെ വേണം തിരിച്ചു പോകാൻ. മിശ്രീയമർക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ലെന്നാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് രാത്രി മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിന് തന്റെ മരണത്താ ജയിച്ച ആമൻ മരണത്തെ ജയമെടുത്ത നസറയനാകുന്നു യേശു ക്രിസ്തു. അതാണ് രണ്ടാമത്തെ ആയത്തിലെ പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമത്തെ ആയത്തിൽ മോശയേക്കാൾ അവിടുന്ന് ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്. 3:3 ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന്. യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ, മോശയേക്കാൾ ശ്രേഷ്ഠനാണ് യേശു. അതാണ് 3 പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ 3 4 വാക്യമാണല്ലോ വായിച്ചത്. ഒന്നുകൂടെ ആ കുറുവാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ബഹുവചന സൂചകമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഏത് ഭവനവും. അപ്പോൾ പല ഭവനം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. 2-3 കാര്യങ്ങൾ പറയാം. ഏത് ഭവനവും. ഈ വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം ഒരു ഭവനമാണ്. ഈ ശരീരം ഒരു ഭവനമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2 5 പ്രാരംഭ വാക്യവും പത്രോസിന്റെ 2 വാക്യവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് ഒരു ഭവനമാണ്. അങ്ങനാണല്ലോ സഭാപ്രസംഗിക്കേണ്ട പുസ്തകം 12:3 വാക്യത്തിൽ ഒരു പദമുണ്ട്, വീട്ട് കാവൽക്കാർ വിറയ്ക്കും. ആ വീട് ശരീരമാകുന്ന ഭവനമാണ്. അല്ല, വീടിന് നടുത്തൂൺ അളകുമെന്ന കാര്യമല്ലേ പറഞ്ഞത്, വീട്ട് കാവൽക്കാർ. അപ്പോൾ തിരുവചനം പഠിക്കുമ്പോൾ ഈ ശരീരം ഇതൊരു ഭവനമാണ്. ഈ ഭവനം ദൈവം സൃഷ്ടിച്ചതാണ്. എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് അറിയാം, കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സ്കൂളിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത്. അത് അവിടെ അത് പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടുകയുള്ളൂ. സ്കൂളിൽ പഠിപ്പിക്കുക ഡാർവിൻ്റെ സിദ്ധാന്തം, കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്ന അത് ചോദ്യം വന്നാൽ അത് എഴുതണം. അല്ല, 1:26 എഴുതിയ വായിച്ച 1:26 ഇയോടി വായിക്കുക. കാറ്റത്തിരിക്കുന്നോണ്ട് താളം മറിഞ്ഞു പോകുന്നല്ലോ. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അത് ദൈവം സ്വർഗം കൗൺസിൽ കൂടി തീരുമാനിച്ചതാ. നാം നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ഇത് സ്കൂളിൽ ചോദിക്കുമ്പോ എഴുതി വെച്ചാലോ. സ്തോത്രം. സ്കൂളിൽ പഠിപ്പിച്ചത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതാ. പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പം പടം വെച്ചാ നമ്മളെ പഠിപ്പിച്ചത്. ഒരു കൂനിക്കുരങ്ങ്, പിന്നെ ഇച്ചിരി നിവർന്നൊരു കുരങ്ങ്, പിന്നെ ഒരു ചെറു കുരങ്ങ്, പിന്നെ ഒരു കുരങ്ങ്, ഇങ്ങനൊരു കുരങ്ങ്, ഇങ്ങനൊരു കുരങ്ങ്, പിന്നെ പരുത്ത കുരങ്ങായി. അല്ലേ, അങ്ങനെ ആ സ്കൂൾ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചു. അപ്പം ഡാർവിന്റെ സിദ്ധാന്തം കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നെന്നാ. അല്ല, ലോകത്തിന്റെ പഠിത്തം, ലോകം പഠിപ്പിച്ചത്. എന്നാൽ ഈ തിരുവചനം പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്നെ. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. 5 കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 കൊണ്ട് ഈ കാണുന്ന സകല അണ്ടകടാകത്തെയും സൂര്യചന്ദ്ര നക്ഷത്ര താരകോടികളെ എല്ലാം സൃഷ്ടിച്ച് കാണുന്ന ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് 6 തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു.
വനങ്ങളിലപ്പയ്ക്കം തേട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടസത്തിൽ സാർ അങ്ങനെ കൊടുത്തേക്കുന്നത് വനങ്ങളിലപ്പയ്ക്കം തേട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിൻ തുടസത്തിൽ ആറാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമവർഗ പൂജിത ഭാഗ്യ വിജയിതമത ഒരു കോട്ടം ചമച്ച തിങ്കൽ ദൂരിത ദുഃഖം ഇരുത്തിയവർ ഒരു വാട്ടം കൽപ്പന ശ്രേഷ്ഠം കനി കുജി പാനോ അരുതൻ അറിവിൻ മരമാകതി നിത്തം മറുത്തും ചൊമ്മ വരുവൻ മരണം എന്നാൽ ഒരു നിഗമില്ല നിന്ന് കരുതൻ നിങ്ങളെന്ന് പരമം ചൊന്നവരും വരുവൻ മരണം എന്നാൽ ഒരു നിഗമില്ല നിന്ന് കരുതൻ നിങ്ങളെന്ന് വെള്ളങ്ങളിൽ മീതിൽ വസിച്ച പാരമേ ചന്താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ച വെള്ളങ്ങളിൽ മീതിൽ വസിച്ച പാരമേ ചന്താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ച അപ്പൊ ശ്രദ്ധിക്കുക അഞ്ചു ദിവസം കൊണ്ട് ഈ കാണുന്ന ഭൂചര കേജര വസ്തുക്കള് മുഴുവൻ സൃഷ്ടിച്ച് ആറാമത്തെ ദിവസം അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ടുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി ഒന്ന് 26 ഒന്നുകൂടെ വായിച്ചു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. പിന്നെ അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സർവജ്ഞനായ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു. അപ്പോൾ സർവജ്ഞനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. പിന്നെ ഞാൻ പറയാനുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് യോഗത്തിന് എഴുന്നേറ്റ് നിൽക്കുകയും പ്രസംഗിക്കാൻ തുടങ്ങുകയും പ്രസംഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു സംശയം വന്നല്ലതിന് മലയാളത്തിൽ പറഞ്ഞ ഒരു ഉൽപ്രേഷ, എനിക്കൊരു ഉൽപ്രേഷ മലയാളത്തിലാണ്. നമ്മൾ മലയാളികളാണല്ലോ, അതോ ടെക്സാസിൽ ഇരിക്കുകയാണോ? ആ ഇരിപ്പ് കണ്ടിട്ട് കാലിഫോർണിയയുടെ അങ്ങേയറ്റത്തിരിക്കുന്ന പോലെ മലയാളികളാണ്. തന്നെയല്ല, എനിക്ക് മലയാളം അറിയുള്ളൂ. അപ്പൊ ചില സ്ഥലത്തേക്ക് എന്ന ആ യോഗത്തിനുള്ള ആ ചിലരുടെ എല്ലാവരുടെ അല്ല ചിലരുടെ നോട്ടോ ഇരിപ്പോ ഒക്കെ കാണുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉൽപ്രേഷ ഉൽപ്രേഷ എന്ന് പറഞ്ഞ അയ്യോ അതല്ലയോ ഇത് പറഞ്ഞതാണ്. അതിന് വേണ്ട, അതല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷലങ്കൃതി അങ്ങനെ. പിന്നെ അപ്പൊ ചിലപ്പോ ഒരു ഉൽപ്രേക്ഷയൊക്കെ തോന്നാറുണ്ട്, നിങ്ങള് ഇന്ന് നാളെ എനിക്ക് ഉൽപ്രേക്ഷ ഉണ്ടാക്കരുത്. സ്തോത്രം. ആരും എനിക്ക് ഉൽപ്രേഷ ഉണ്ടാക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നതല്ല. അവൻ സർവജ്ഞനായ ദൈവം, അനാദിയായ ദൈവം, നിത്യനായ ദൈവം, സർവശക്തനായ ദൈവം, എലോഹിയാകുന്ന ദൈവം, അഡോണയാകുന്ന ദൈവം, അവൻ റാബയാകുന്ന ദൈവം, അവൻ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവിടുത്തെ സൃഷ്ടിക്കട്ടെ. അവൻ മഹത്വമേറിയ മേഘാത്മ്യമാണ്. അവൻ മനുഷ്യൻ. ആ മനുഷ്യനെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ആ പാകം അറിയ. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കി. ദൈവം 4 മണിയാകുമ്പോഴൊക്കെ വരും. അപ്പം ഇയാൾ ഒറ്റയ്ക്കിരിക്കുക. സ്തോത്രം. അപ്പം ദൈവത്തിന് മനസ്സിലായി കുഞ്ഞൂട്ടിയെ ഒറ്റയ്ക്കിരുത്തുന്നതുകൊണ്ട് അത്ര നല്ലതല്ല. അപ്പം കുഞ്ഞുണ്ണിയൂട്ടിക്ക് ദൈവം ദീർഘനിദ്രയെ ഗാഢനിദ്ര വരുത്തി പാർശ്വഭാഗത്തു നിന്ന് പറ ഒരു വാരിയല്ലെടുത്ത്, ഞാൻ എന്നാൽ പറഞ്ഞു ഏതായാലും 3-4 എണ്ണം എടുക്കാഞ്ഞത് വലിയ ഒന്നെടുത്തിട്ട് തന്നെ മിണ്ടുന്നില്ല.
അച്ഛാ ഗുണം വരുന്ന കാര്യം ആര് സ്തോത്രം പറഞ്ഞു, അങ്ങോട്ട് നോക്കാതെ സ്തോത്രം പറയണം, അങ്ങോട്ട് നോക്കി അച്ഛാൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങോട്ട് നോക്കാതെ കൊണ്ടൊരു ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഒരു വാരിയൻ എടുത്ത ആ ദൈവം ഭവനാശകനത് എടുത്തെന്ന, അത് എടുത്ത് സൃഷ്ടിച്ചു ഗാഠനിദ്ര വരുത്തി. ദാനിയേൽ ഭാഷ തന്നെ കൂത്തിരുന്ന് നോക്കും, അങ്ങനെ തന്നെയാ. പിന്നെ എത്ര വാരിയലുണ്ടെന്ന് എണ്ണുമായിരുന്ന വാരിയല്ലുകളിൽ ഒന്ന്. അപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് മനുഷ്യനെ ഗാഠനിദ്ര ദീർഘനിരത്തിൽ നിദ്ര വരുത്തി അവിടുത്തെ പാർശ്വഭാഗത്തു നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായ സൃഷ്ടിച്ച് ആ വാമഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് നോക്കിയപ്പം ഇത് ആയുസ് കാണാഞ്ഞൊരു കാഴ്ചയാ കാണുന്നത്. ആദാ ആനയെ കണ്ടു, ഞെട്ടിയില്ല. കടുവ ഇറങ്ങി വന്നിട്ട് ആദാം ഞെട്ടില്ല. ആദാം തൂത്തേച്ച് പേരിട്ട് വിടുക അന്ന് കടുവ. ആ പോ കരടി ഇറങ്ങി വന്നു, എന്നിട്ടും ആദാ ഞെട്ടിയില്ല. എൻ്റെ ചിന്തയാ കെട്ടിപ്പിടിച്ച് ഒരു തള്ളോടലൊക്കെ തുണ്ട കടുവ കരടി പോക്കോ എല്ലാത്തിനും. ആദാം ഇട്ടത് അവയ്ക്ക് വേരായെന്നല്ലേ, തൻ്റെ മുമ്പിൽ കൂട്ടത് അയ്യോ ഇങ്ങനെ കടത്തി വിട്ടു. അതൊന്നും കണ്ടിട്ട് ആദാം ഞെട്ടില്ല, പക്ഷെ അവ്വായെ കണ്ട് ആദാം ഞെട്ടിയെന്ന. ഇതോടെ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. അത് സാറെ കൊടുത്തിരിക്കുന്നത് ആ ഉറക്കം അങ്ങോട്ട് ഉണർന്ന് നോക്കിയപ്പോൾ നിൽക്കുന്നടാ നല്ല ആദാ ഞെട്ടിയത് പേടിച്ച് ഞെട്ടിയതല്ല, ഇതിൻ്റെ ചന്തം കണ്ട് ഞെട്ടിയതാ ഹവ്വായുടെ. നമ്മളിപ്പോൾ ഞെട്ടുന്നത് ഞെട്ട് പേടിച്ച് ചന്തം കണ്ട് ഞെട്ട് കാണാം. ഓ ചന്തം ഒന്നും പറയാതിരിക്കുന്നതാ, ചന്തം കണ്ട് ഞെട്ടിയതല്ല സ്വഭാവം കണ്ട്. ആദാം ഈ സൗന്ദര്യം കണ്ട് ഞെട്ടിയെന്ന സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യയാരക്കണം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു വിവാദത്തിൽ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുപോലെ നല്ല ഭാനുബിംബം. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി, പ്രതീക്ഷിക്കാത്ത കാഴ്ചയാ നേരത്തെ പറഞ്ഞ ചല്ലല്ലോ, അതുകൊണ്ടാ അപ്രതീക്ഷിതം. അതാ വേണ്ടത് അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവചനായി ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച കണ്ടമില്ലലി ഭൂമി പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ് ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി പുത്രൻ സൃഷ്ടിയാ. എന്നിട്ട് ആദാം ചോദിക്കുക, വാനവ പരീക്ഷയിലെങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പവേദമൂർത്ത് കണ്ടാൽ കേശഭംഗിയും ഇഷ്ടംപോലെ മുടി അല്ല നല്ല മുടി കണ്ടിച്ചേച്ച് പട്ടം നടക്കുക ബോബി ചെയ്ത് ചെടക്കിടക്ക് ആത്മാവലം പാട്ട അങ്ങനെയൊക്കെ പാട്ട. ചില രോഗങ്ങൾ വന്ന് മുടിയെല്ലാം പോയി അത് കിളിച്ചു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളുടെ കാര്യമല്ല. ഒരു കുഴപ്പമില്ലാത്ത സൂസി ഇതെല്ലാം കൂടെ കണ്ടിച്ചു വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാ ഞാൻ പറഞ്ഞു. അവയുടെ കാര്യം സാറ് കൊടുത്തിരിക്കുക, കേശഭംഗിയും നല്ല മുടിയാ കേശഭംഗിയും മുഖാംബുജത്തിൽ ആചകൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും എന്ന് പറഞ്ഞ അവ വന്ന് പുഞ്ചിരി ചാലി 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 വശപ്പെട്ടു പോകും. അല്ലാതെ നോക്കി വെച്ചോ അരിശം കയറി പോവല്ല. നിങ്ങൾ യോഗത്തിനടുത്ത് തന്നെ അടുത്തിരിക്കുന്ന ആളിനെ കണ്ടോ അങ്ങനൊന്നും അല്ല. അവ നല്ല പുഞ്ചിരിയാ, നിന്റെ അടുത്തിരിക്കുന്നവരെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചേക്കണം സ്തോത്രം. അല്ലാതെ അടുത്തിരിക്കുന്നവർക്ക് കയ്യും കൊടുക്കുകയില്ല, മിണ്ടുകയില്ല, ഉരിയാടുകയില്ല, എപ്പോഴും അങ്ങ് മറുഭാഷ പറഞ്ഞ് ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കരുത്. യോഗത്തിന് വരുമ്പോഴാന്നല്ലോ, യോഗം കഴിഞ്ഞ് പോകുമ്പോഴാന്നല്ലോ ഇന്ന് കൈ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും വരികയില്ലല്ലോ. അങ്ങനെയുള്ള ബന്ധുക്കോസുകാരുണ്ട്, മിണ്ടുകയില്ല, വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ ഹോളിൽ, ഹോളിൽ നിന്നിറങ്ങിയാൽ നേരെ
വീട്ടിൽ ആര് എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു അപ്പോ ആയിരങ്ങൾ നശിക്കുന്നു നിനക്കന്നെ. എടാ അയലത്തുകാരോടും മിണ്ടുകാല സഹോദരങ്ങളോടും മിണ്ടുകാല ആരോടും മിണ്ടാട്ടവും ഉരിയാട്ടവും ഇല്ല, തൊട്ടപ്പുറം താമസിക്കുന്ന ആരാന്ന് പോലും അറിയാൻ പറ്റില്ല. നീ എന്നിട്ട് ഹോളിനകത്ത് കയറി കിടന്ന് ഒന്ന് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യണ്ടേ? പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും മജപ്പെടും അഞ്ചിതമായ നന്ദ പ്രഭയും ഉഗളവും നല്ല പല്ല നല്ല പല്ല ആ നന്ദ പ്രഭയും ഉഗളവും പാടലാതരം എന്ന് പറഞ്ഞാ നല്ല ചൂണ്ട പാടലാതരം അല്ലാതെ വലിച്ചു വലിച്ചു വലിച്ച് എല്ലാം കറുത്ത് വറയലം പോലെ ഇരിക്കല്ല ബേബി, നല്ല ചുണ്ട പാടലാതരം മനോമോഹനം നാശികയും നല്ല നീണ്ട മൂക്ക്, നമുക്ക് മൂക്ക് തപ്പി നോക്കണം തുള എവിടെ നിലന്തല്ലി കൊണ്ട് അടിച്ചു വരത്തിയ പോലെ ഇരിക്ക അവാടെ മൂക്ക് അങ്ങനല്ലായിരുന്നു നീണ്ട മൂക്കായിരുന്നു. പാടലാതരം മനോമോഹനം നാശികയും പേടമാനടി പണിതിയിടുന്ന മിഴികളും പേടമാൻ പോലും തോറ്റു പോകും അവ്വായുടെ കണ്ണ് കണ്ടാൽ. നമ്മൾ ഇതെങ്ങനെ നോക്കിയാ മാവേല, നമ്മുടെ കണ്ണൊന്നും അത്ര നല്ലതല്ല. എന്നാ അവ്വായുടെ കണ്ണ് അത്ര കേമപ്പെട്ട കണ്ണാ. പേടമാനടി പണിതിയിടുന്ന മിഴികളും ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലിയുഗം, കല്ലോലം പോലിളകുന്ന ചില്ലിയുഗം, ചില്ലിയുഗം പുരികക്കൊടി. ഈ പുരികക്കൊടി ഇങ്ങനെ ചെറിയ കാറ്റടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുന്ന വെട്ടി നിൽക്കുന്നത് പോല ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലിയുഗം. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും, ഗണ്ഡം കവള്, ദാടിമം മാതളനാരങ്ങ അനാറ്. അപ്പൊ കവിയുടെ ഭാവനയാ. അവ്വായിയുടെ കവളിലോട്ട് നോക്കിയപ്പം രണ്ട് മാതളപ്പഴം എടുത്ത് വെച്ചേക്കുന്ന പോലെ. നമ്മുടെ കവള് കുഴിഞ്ഞ് വലിയ വിട്ടതാ, കവളുമെല്ലാം കുഴിഞ്ഞ്, കണ്ണുമെല്ലാം കുഴിഞ്ഞ്, കണ്ണേന്ന് മൂക്കയിലോട്ട് വരണേ ഓട്ടോ പിടിക്കണം. ഇത് അവ അത്ര ചന്തമാണ്. കാരണം ഇത് സർവജ്ഞനായ ദൈവം നിഷ്കന്മക്ഷ യുഗത്തിൽ സൃഷ്ടിച്ചതാ. അവിടുത്തെ സൃഷ്ടിയെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒന്നിനും ഒരു അപാകത വന്നിട്ടില്ല. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ പുരാനിവരെ സൃഷ്ടിച്ചു മണ്ണുകൊണ്ട് മനുഷ്യനെ പടഞ്ഞു. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നത് ഈ ശരീരം ഇതൊരു ഭവനമാണ്. ഈ ഭവനം ദൈവം സൃഷ്ടിച്ചതാണ്. എന്തിനാ ഈ ഭവനം ദൈവം സൃഷ്ടിച്ചത്? ഈ ഭവനത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ നിറച്ചു വച്ചിരിക്കുക, എല്ലാം വിവരിക്കുന്നില്ല. ഒന്ന് ആത്മാവ്, രണ്ട് പ്രാണൻ. രണ്ടും ഇതിനകത്ത് ദൈവം നിറച്ചിരിക്കുക. ഈ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവി. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാൻ, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങളോട് ഇന്ന് രാത്രി പറയാ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അവൻ മറ്റേ പാപകൃതികൾക്കും അടിമപ്പെടുത്തി. ആ ജീവിതമല്ല ഈ ഭവനത്തിൽ നടക്കേണ്ടത്. ഈ ഭവനത്തിന് സ്തുതിയും സ്തോത്രവും ഉയരണം. ദൈവം വളരെ ശ്രേഷ്ഠമായി യോഗ്യമായി സൃഷ്ടിച്ചതാണ് ഈ ഭവനം. എത്ര ഭയങ്കരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. സങ്കീർത്തനക്കാരൻ പാടി, നീ ഭയങ്കരവും അതിശയമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഒരു തെളിവ് പറയാം, ഭയങ്കരമായി ഒത്തിരി ഉണ്ട്. ഒരു തെളിവ്, ഈ മുടി ഇവിടം വരെ ഉണ്ടല്ലോ, ഈ മുടിയുടെ അവിടുന്ന് ഈ പിരിയത്തോട്ട് വരാൻ ഒരു ചാണ് പോലുമില്ല. എത്ര ഇഞ്ച് കാണും? രണ്ടിഞ്ചുണ്ടോ? അഞ്ചിഞ്ചില്ലല്ലോ. അതറിഞ്ഞാൽ മതി. നീ അത് പറഞ്ഞൊരു തർക്കം ഒന്നും വേണ്ട. ഈ തലമുടിയുടെ അവിടുന്ന് ഈ പിരിയത്തെ മുടിയുടെ അവിടോട്ട് വരാൻ അഞ്ചിഞ്ചില്ല. ഭയങ്കര അതിശയമായി സൃഷ്ടിച്ചതിന്റെ വിശേഷത, ഇത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാ, പക്ഷെ ഇത് അങ്ങനെ അധികം വളരുന്നില്ല. ഭയങ്കരവും നമ്മൾ ഇത്രയും പ്രായം കൊണ്ട് എത്ര എത്ര എന്ത് വേണ്ട മുടി വെട്ടി ഇല്ലേ? ഇന്ന് എന്നേലും പിരിയം വെട്ടിയായിരുന്നു? മുടിവെട്ടി മുടിവെട്ടി ഊപ്പാട് വന്നേച്ചിരിക്കുക. ഇപ്പൊ പിന്നെ എല്ലാവരും തന്നെ വീട്ടിൽ തന്നെ അങ്ങ് വെട്ടുക. അവളോട് പറയാ വെട്ടിക്കോളാം. അവള് തല വെട്ടാൻ പണ്ടേ ഇരുന്നതാ. പിന്നെ സ്തോത്രം പറഞ്ഞ അങ്ങ് ഇരിക്കുക ഒരു ധാരണയുടെ പുറത്ത്. അപ്പോ ഈ മുടി ഇത് വളർന്നോണ്ടിരിക്കുക, പക്ഷെ അതുപോലെ പിരിയം അങ്ങനെ വളരുന്നില്ല. ഭയങ്കരവും അതിശയകരമായിട്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുക. സ്തോത്രം
സ്തോത്രം. നാവ് ഇതൊരു തീ ആണെന്നാണ്, ഇതിന് നല്ല നീളമാണ്. അതിൽ നമ്മൾ പറയുന്നത് അയ്യോ ആ തള്ളയുടെ നാക്കിന് ഭയങ്കര, അത് അവരുടെ തന്നെ അല്ല, അവർ കണ്ടമാനം വർത്താനം പറയുന്നതുകൊണ്ട് നമ്മൾ പറയാം നമ്മുടേത് അതൊക്കെ അങ്ങനെ തന്നെ. ആർക്കും വരാതിരിക്കട്ടെ. അബദ്ധത്തിൽ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ചെയ്യരുത്. ഈ ആത്മകത്ത് തൂങ്ങിച്ചെത്തവരുടെ നാക്ക് ചിലരുടെ നീണ്ടുവരും. കണ്ടമാനം ഇതിന് നല്ല നീളമാണ്, നല്ല നീളമാണ്. എൻ്റെ നിങ്ങളുടെ എല്ലാം നാക്കിന് നല്ല നീളമാണ്. ഇത് കണ്ടമാനം നീളമുള്ളത് കൊണ്ട് സർവജ്ഞനായ ദൈവം ഇവിടെ ഒരു കെട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അകത്തൊരു കെട്ടുണ്ട്, നോക്കിയാൽ കാണാം അകത്തെ. അല്ല ഇത് ഇങ്ങനെ നീണ്ടിഞ്ഞ് പോരും. അതും പൊട്ടിച്ചേച്ചിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം ഇത് അകത്തൊരു കെട്ട്, ഭയങ്കര അതിശയമായിട്ട്. ഈ ഒരു കെട്ടിട്ടാൽ ഇത് അമരികയല്ല. അതിന് നാക്ക് പിടിച്ച് ഞാൻ നോക്കി, ഇവിടെ വേറൊരു കെട്ടുണ്ട്. അപ്പം എത്ര കെട്ടാണ്? രണ്ട് കെട്ടിട്ടാണ് ഇത് ഒപ്പിച്ച് വെച്ചത്. എന്നിട്ട് ഒതുങ്ങുന്നുണ്ടോ? യോ ഒതുങ്ങുന്നില്ലെന്ന്. ഇന്ന് തന്നെ എന്തെല്ലാം ഒപ്പിച്ചായി വന്നിരിക്കുന്നേ, അതല്ലേ? അപ്പോ കഴുകണമേ, അപ്പോ അതെല്ലാം ഒപ്പിക്കാതിന്റെ പരമാവധി. ഈ നാക്കുകൊണ്ടേ ഭയങ്കര അതിശയമായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുക. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത് നാവ് ഒരു തീയാണ്. നാവ് ഒരു തീ, അതുകൊണ്ട് ഇത് തീ ആയതുകൊണ്ട് വെള്ളത്തിനകത്താണ് ഇട്ടേക്കുന്നത്. എപ്പോഴും ഇതിന് കൂളിങ് കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലേ ഇത് കയറി കത്തിക്കും, ഡ്രൈ ആയാൽ കത്തിക്കും. അതിലെ ചില സഭയിലൊക്കെ, ചില ചർച്ചക്കോടെ, ഐ പി സി, അസംബ്ലീസ് കോടെ, ചില സഭകളിൽ, എല്ലാ സഭയല്ല, ചില സഭകളിൽ കമ്മിറ്റിയൊക്കെ കൂടുമ്പം ചില പിള്ളേർ പറഞ്ഞത് ജോർജാൻ കൂടെ കൂടെ വെളിയിലിറങ്ങി തുപ്പുന്നുണ്ട് മിക്കവാറും ഇത് കത്തിക്കാൻ. അല്ലേ പുള്ളി കുറച്ച് കഴിയുമ്പോൾ, കാരണം ജോർജ് ഇത് ട്രൈ ആക്കിക്കൊണ്ടിരിക്കുക. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ജോർജ് കയറി കത്തിക്കും. അന്നേരം ജോർജിനെ പറ്റി അറിയാമെന്നൊരു പറയും, അച്ഛൻ ഇപ്പം മൂന്നാല് പ്രാവശ്യം വെളിയിലോട്ട് പോയി മുമ്പേ പോയി കാർക്കിച്ച് തുപ്പി വെച്ചാൽ, കാരണം ഉള്ളത് കൂടെ അങ്ങ് കത്തിക്കും. ഇത് ട്രൈ ആയാൽ കത്തിക്കും കയറി. അതിനാ ദൈവം തമ്പുരാൻ എന്ത് വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുക. അതുകൊണ്ട് എന്തായാലും ആവശ്യമില്ലാത്ത പറയാൻ ഒരുങ്ങുമ്പോൾ നനച്ചു കൊടുത്തേക്കണം. മനസ്സിലായോ? ഇത് വെള്ളത്തിനകത്ത് ഇട്ടാലും ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് 32 ഗ്രില്ലാ, 32 ചിലതിന്റെ ഗ്രില്ലെല്ലാം പോയി. ആ എന്നാലും ഉള്ളതാട്ടെ, 32 ഗ്രില്ല്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പറയാ, ഭയങ്കരവും അതിശയകരമായിട്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒരു ഭവനമാണ്. ഈ ഭവനം ദൈവത്തിന് മഹത്വകരമായിരിക്കണം. സ്തോത്രത്താലും സ്തുതികളാലും സംഗീതത്താലും ആണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം ഈ ഭവനം. അതിനായി ഭവനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഇതൊരു ഭവനമാണ്, ഇത് ചമച്ചത് ദൈവമാണ്. ഈ ഭവനത്തിനകത്ത് സ്തോത്രവും സ്തുതിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മാത്രമേ ഇതിൽ നിന്ന് ഉയരാവൂ, വേറൊന്നും ഇതിനകത്ത് നിന്ന് ഉയരരുത്. സാറ് പാടിയ പാട്ട് നമുക്കറിയാം, എന്നുള്ള മകും മക ദൈവാലയത്തിൽ നിന്നും, എന്നുള്ള മകും മക ദൈവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. അപ്പോൾ ഈ ഭവനമാകുന്ന ഈ ശരീരത്തിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയരണം. എന്റെ കൃത ഞാൻ ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ കെടുത്തുപോലെ. നമ്മുടെ നാവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ ഉയരണം. എന്നാ ഒരു കാര്യം പറയുക, ഈ ഭവനം അത്ര നിലനിൽക്കുന്നതല്ല, ഈ ഭവനം അടിഞ്ഞു പോകുന്നതാ. ഇത് നിലനിൽപ്പില്ല, ഇത് പോകാൻ സമയമായി. ഈ ഭവനം പോകുന്ന സമയത്തിന് ലക്ഷണങ്ങളുണ്ട്. അതാണ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട്. എപ്പോഴാ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, എങ്കിലും പോകുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷണമാണ് 12 2 മുതൽ താടോട്ട് പഠിക്കുമ്പോൾ, യൗവന 1 മുതൽ വായിക്കുന്ന യൗവനക്കാര, യൗവനകാലത്ത് സട്ടാവിനെ ഓർത്തുകൊള്ളുക, എനിക്ക് ആ ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന നാളുകളൊക്കെ നിന്നെ സമീപിക്കും. അടുത്ത വാക്യം, അന്ന് വീട്ടുകാവൽക്കാർ അയച്ചു, നീ പറയുന്ന കാലം സമീപിക്കും. 3-ാം വാക്യം വായിക്കാം, 12:3. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, വീട്ടുകാവൽക്കാര് വിറയ്ക്കും, വിറയ്ക്കും കൈയൊക്കെ വിറയ്ക്കുമെന്നായി പറഞ്ഞത്. ബലവാന്മാർ കുനിയും, കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞ അരിയുണ്ട്. ഒന്ന് ഇപ്പൊ കയറി കടിക്കുകയല്ല, പണ്ട് 2 അരിയുണ്ട് ഒറ്റക്കടിക്ക് പൊട്ടിക്കുന്ന ചിന്നമ്മ,
ഇപ്പൊ അരിയുണ്ട്, അമ്മച്ചി അരിയുണ്ട്. ഓ വേണ്ട മക്കളെ, ഒരു കാര്യം ചെയ്യുക, നിർബന്ധമാണ്, മിക്സിക്കകത്തിട്ട് പൊടിച്ച് വെച്ച് കാപ്പിയും കൊണ്ട് വെച്ച് കലക്കി, എന്നാലും പിടിവിടുകയല്ല. അപ്പോൾ അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. ഇതൊക്കെ ഇപ്പൊ അരിയുണ്ട കടിക്കാതിരിക്കുമ്പോൾ ഓർത്തോണം ചിന്നമ്മ പോകാറായി, അതിന്റെ ലക്ഷണമാണ്. വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ഗ്ലാസ് ഒക്കെ കൂടെ കൂടെ കയ്യുന്ന താഴെ പോകുമ്പോൾ ഓർത്തോണം എത്ര കുപ്പി ഗ്ലാസ് പൊട്ടിച്ചു, അന്നേരം മനസ്സിലായിക്കോണം. ആ പോകാറായത് പറയുന്നതെന്ന് വെച്ചാൽ ഒരുങ്ങാൻ വേണ്ടിയായി പറയുന്നത്. അടുത്ത വാക്യം, ആ കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. അപ്പറെ ആരാ വന്നെന്നൊക്കെ നോക്കിയ പുള്ളിക്കാരി ഇപ്പൊ നോക്കുകയല്ല, അനങ്ങാതിരിക്കും. അല്ല, ഞാൻ വിവരിക്കുന്നില്ല. ആ കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. ആ പിന്നെ തെരുവിലെ കഥകൾ അടയും. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പെട്ടെന്നൊന്നും കഴിക്കുകയല്ല. കൂടുതൽ നമ്മൾ മൂന്ന് വട്ടം കൊട്ടാരക്കര പോയി വന്നാലും അമ്മ കഴിച്ച് തീരുകയല്ല, കാരണം പോകാറായി ലക്ഷണമാണ്. പിന്നെ പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും. ആ തള്ളക്ക് ഉറക്കമൊന്നുമില്ല. സ്തോത്രം. ഓരോറക്കവുമില്ല, ചുമ്മാ കിടന്ന് അവിടെ കിടന്ന് വിളിച്ചു പോവുക. മോളിയേ, അവര് നല്ല നല്ല തലയുറക്കവാ, ഉമ്മ തള്ളക്ക് ഉറക്കമില്ലായിരുന്നു, അങ്ങ് വിളിക്കുക. പോകാറായെന്നതിനാ. ആ പിന്നെ പാട്ടുകാരതികളൊക്കെയും തളരുകയും ചെയ്യും. ശബ്ദം പതറും. ശബ്ദം പതറുമ്പോ ഓർത്തോണം പോകാറായി ലക്ഷണമാ. പിന്നെ അന്ന് അവർ കയറ്റത്തെ പേടിക്കും. ആ കയറ്റത്തെ പേടിക്കും എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛാസമൊക്കെ മന്ദഗതിയിലാകും, അതുകൊണ്ട് കയറ്റമൊക്കെ പേടിക്കും. അങ്ങോട്ട് കേറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിച്ചു വരാൻ പറയും. ആ പിന്നെ വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. എല്ലാം മായിപ്പിക്കുന്നില്ല. താഴോട്ട് പഠിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ലക്ഷണം ഏത്? ഈ ഭവനം ഇട്ടേച്ച് നമ്മൾ പോകണം. ഓടിച്ചു പറയാം, ഈ ഭവനം നിലനിൽക്കുന്നതല്ല, ഇത് മണ്ണോട് ചേരുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. എന്നാൽ ഈ ഭവനം ദൈവം നമുക്ക് തന്നിരിക്കുക. ഈ ഭവനം കൊണ്ട് മാത്രമല്ല, രണ്ടാമത്തൊരു ഭവനം വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 128 സങ്കീർത്തനത്തിന്റെ 3 വാക്യം പഠിക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ അത് നാം പണിതിരിക്കുന്ന വീടാ എന്ന് പറഞ്ഞാൽ ഈ ഭവനം മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ഈ ഭൂമിയിൽ മഞ്ഞും മഴയും ശീതവും കാറ്റ് ഉഷ്ണവും ഒന്ന് വേശാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാർക്കേണ്ടതിന് നമുക്ക് യോഗ്യമായ ഒരു ഭവനം ആവശ്യമാണ്. അത് കാശിന്റെയും പത്രാസിന്റെയും പ്രൗഢിയുടെ അനുസരിച്ച് വലിപ്പ ചെറുപ്പമാക്കാം. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, വലിയ വീട് പണിത് തൂക്കുകയും ആരാധന ഇടുന്നതിൽ നല്ലത് ഒരു ചെറിയ ഭവനം പണിത് തൂത്തും തുടച്ചും വൃത്തിയായിട്ട് ഇടുന്നതാ കുറച്ചുകൂടെ നല്ലത്. ഒരാൾ പറഞ്ഞു 9 ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു വീട്ടിലെ. ഞാൻ ചോദിച്ചു, അവിടെ വന്നാല് എനിക്കൊന്ന് പ്രശാകണം ബാത്റൂം. അയ്യോ 9 ഞാൻ പുള്ളി ഒത്തിരി ഞാൻ ചോദിച്ചു കെ എസ് ആർ ടി സി സ്റ്റാൻഡാണോന്ന് ചോദിച്ചു. അവിടെ പോലും ഇത്ര ഇല്ല. അതാ ആ 9 ആയിക്കോട്ടെ, പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോ 9 കയറാൻ കൊള്ളുകയല്ല. കഴിക്കുന്നുമില്ല, തൂക്കുന്നുമില്ല. ഇത് പത്രാസ് കാണിച്ച് പണിതിട്ടാ പോലുള്ളത് വൃത്തിയായിരിക്കണം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാ, നിനക്ക് ഒരു മുറിയും അടുക്കള ഒരു ചെറിയ ബാത്റൂമേ ഉള്ളൂ മതി, പക്ഷെ അത് വൃത്തിയാണെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യം. നീ ഭയങ്കരം ബ്രഹ്മാണ്ഡം വീട് പണിത് തൂക്കുകയില്ല, തുടക്കുകയില്ല, ചപ്പും കാടും മാറാലയെല്ലാം കയറി ആമ നരിച്ചീറും എല്ലാം കൂടെ കയറി കിടക്കുന്നതിലും നല്ലത് ഒരു ചെറിയ ഭവനമാണെങ്കിലും അതിനകത്ത് മാർക്കുന്നതായി ഏറ്റവും ശ്രേഷ്ഠം. അതല്ലേ നിന്റെ കടയുടെ അധ്വാനം, നീ നിന്ന് നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് എങ്ങനെയാന്ന് ദൈവത്തിനറിയാം. ആയിക്കോട്ടെ, നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ നിന്റെ മക്കൾ നിന്റെ മേശകിയുറ്റും. അത് രണ്ടാമത്തെ ഭവനം. ആമേൻ. സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് പാർക്കാൻ വിവരിക്കുന്നില്ല അധികം. പാർക്കാനുള്ള ഭവനമാണ് ദൈവത്തിന് മഹത്വം. അതിനകത്ത് ആമേൻ കൂട്ടായ്മ നടത്തണം. ചെറുതും വലുതുമായ വീട് ദൈവം നമുക്ക് തന്നിരിക്കുക. മരണം വരെ, കർത്താവിന്റെ വരവ് വരെ നിന്റെ വീട്ടിൽ ആരാധന ഉയരണം. നിന്റെ വീട്ടിൽ സഭയുടെ പ്രാർത്ഥന വെക്കണം. ദൈവമക്കൾ വന്ന് കാല് കുത്തി സ്തോത്രം ചെയ്യണമെന്ന് നിന്റെ വീട്ടിൽ ആമെ പെട്ടകം ചുമന്ന് പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ വക്കത്ത് മുട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന് വചനത്തിലെടുത്തിരിക്കുന്നത് പോലെ നിന്റെ ഭവനത്തിനകത്ത് പ്രശ്നങ്ങളും ആമെ വിഷയങ്ങളും പരിഹരിക്കാൻ ആമെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ആത്മനിറവുള്ള ദൈവമക്കൾ, ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ദൈവകുഞ്ഞുങ്ങൾ ഒന്നിച്ച് നിന്റെ വീട്ടിൽ കയറി കാലുകുത്തി സ്തോത്രം ചെയ്യുമ്പോൾ സകല കെട്ടുകളെയും ദൈവം പൊട്ടിക്കും. നിന്റെ ഭവനത്തിനകത്തും ആരാധനയും സ്തുതിയും ഉയരണം. അപ്പൊ രണ്ടാമത്തെ ഭവനം നമുക്ക് പാർക്കാനുള്ള ഭവനമാണ്. പക്ഷേ അതും നിലനിൽപ്പുള്ളതല്ല. ലത്തൂരിൽ ചെറുതായിട്ടൊന്ന് അനങ്ങിയപ്പോൾ പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞ് നമ്മൾ കണ്ടതും വാർത്തകൾ മനസ്സിലാക്കിയതാ. അതിൽ നീ നെകളിക്കരുത്. ഞാൻ ഓടിച്ചങ്ങ് നിർത്ത, മൂന്നാമത്തൊരു ഭവനത്തിൽ വരണം. ഇതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാ, അതിന് മുതിരുന്നില്ല. മൂന്നാമത്തൊരു ഭവനം, അത് എഫേസ്യ ലേഖനം 2 19 വാക്യത്തിൽ ഒരു പദമുണ്ട്, ദൈവത്തിന്റെ ഭവനക്കാരെന്ന. ആ ദൈവഭവനം ഏതാണെന്നറിയാമോ? ദൈവസഭയാകുന്ന ഭവനം.
ആ ദൈവസഭയാകുന്ന ഭവനത്തിൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഭവനം ഇതുപോലൊരു മെറ്റീരിയലായ വസ്തുതകൾ കൊണ്ട് അവൻ പണിതൊരു ഭവനത്തിൽ പാർത്ത് ആയുസ് തീർക്കാനല്ല, മൂന്നാമത്തൊരു ഭവനത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും മരണം. ആ മൂന്നാമത്തെ ഭവനം മറ്റൊന്നുമല്ല, സഭയാകുന്ന ഭവനം. ഏതാ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ദൈവസഭയാകുന്ന ഭവനത്തിൽ അംഗമാകാൻ അഞ്ചു പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, എണ്ണ കൊടുക്കണ്ട, മെഴുതിരി കൊടുക്കണ്ട, കാന്നാലിയെ കൊടുക്കണ്ട, ആടനെ കൊടുക്കണ്ട, മാടനെ കൊടുക്കണ്ട, അവ യാതൊരു ഭൗതിക വസ്തുക്കൾ കൊണ്ടൊക്കെ വസ്തു എഴുതി കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രി ദൈവസഭയാകുന്ന ഭവനത്തിൽ അംഗമാകാൻ നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക. യേശുവേ, ഞാനൊരു പാപിയ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചു വന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം, എന്റെ സകല പാപങ്ങൾ മോചിക്കണമെന്ന് ആര് കർത്താവിനോട് പ്രാർത്ഥിക്കും? അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അതൊരു ഭവനമാ. അഞ്ചു പൈസ മുടക്കില്ലാതെ നിനക്ക് ഇന്ന് രാത്രി ഭവനത്തിലെ അംഗമാകാം. പ്രൈസ് ദി ലോർഡ്. ആ മൂന്നാമത്തെ ഭവനമാണ് സഭയാകുന്ന ഭവനം. ആ ഭവനത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നന്നായിട്ട് വിസ്തരിക്കേണ്ടതാ. ആ ഭവനത്തിൽ എന്തെല്ലാം ഉണ്ടാകിയാൽ എന്തേ സഹോദരന്മാരെ, നിങ്ങൾ ഈ ഭവനത്തിൽ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, സ്തോത്രം, പിന്നെ അന്യഭാഷ ഉണ്ട്, അതൊക്കെ ഉണ്ട്. നിന്നൊന്നും കയറി കത്തിച്ചേക്കരുത്, നിനക്കില്ലെന്നേ ഉള്ളൂ. സംഭവം ഇതിനകത്തുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വെളിപ്പാടുണ്ട്, ഇതെല്ലാം ഈ ഭവനത്തിലുണ്ട്. വിസ്തരിക്കുന്നില്ല, കർത്താവിൻ്റെ മുഖത്ത്. ആ മൂന്നാമത്തെ ഭവനമാകുന്ന സഭയിൽ എല്ലാവരും കടന്നു വരണം. ഓരോ സഭക്കാരും അവരുൾപ്പെട്ട് നിൽക്കുന്നതാ ശരിയായ സഭയെന്ന് വാദിക്കുകയും തർക്കുകയും ചെയ്യുന്ന കാലമാ. എന്നാൽ ഏതാ ശരിയായ സഭ? ഒറ്റവാക്കി പറയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ സഭ. ഇന്ന് രാത്രി നീ യേശുവിന് ഹൃദയം കൊടുക്ക്, യേശു നിന്നെ രക്ഷിക്കും. അങ്ങനെ രക്ഷാനിർണയം പ്രാപിച്ചാൽ നീ ഈ ഭവനത്തിലെ അംഗമാ. മൂന്നാമത്തെ ഭവനം അവൻ ദൈവസഭയാകുന്ന ഭവനം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. നാലാമത്തെ ഭവനം അവൻ നമുക്ക് വേണ്ടി ഒരുക്കാനാ കർത്താവ് പോയിരിക്കുന്നത്. അവൻ അത് വായിച്ച ഇന്ന് രാത്രിയിൽ മെസ്സേജ് അങ്ങ് നിർത്താം. പതിനാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും ആക്കി എല്ലാവർക്കും മനഃപ്പാടമാ. യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും തിരുവെടുത്തുകൾ പെട്ടെന്നൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ആമൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വായിക്കേ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയായി ഭവനം ഒരുക്കുന്നത്? കർത്താവ് പറയാൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങൾ ആരാ? ഒറ്റവാക്കി പറഞ്ഞത്, ഒന്ന് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, രണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവര്, മൂന്ന് ആത്മ സ്നാനം പ്രാപിച്ചു നിൽക്കുന്നവർ, നാല് വേർപാട് പാലിക്കുന്നവർ, അഞ്ച് ആ ഉപദേശം കൈക്കൊണ്ട് അങ്ങനെയുള്ളവരോട് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ, നിങ്ങൾക്കൊരു വീടൊരുക്കാൻ പോകുകയാ. നാലാമത്തെ ഭവനം ആമൻ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുക. ഈ മൂന്ന് വീട്ടിലും കയറി ആമൻ നഷ്ടപ്പെടുക അല്ല നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം. നാലാമത്തെ ഭവനത്തിൽ എല്ലാവരും എത്തണം. കൈപ്പണിയില്ലാത്തൊരു ഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആ ഭവനത്തിൽ പോകുവാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവരും, എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും ആ ഭവനത്തിലെത്തണം. നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കുക. വൈഡൂര്യം, മാണിക്യം, നഖഭരണി, മുക്ഷരാഗം, ഗോമേരകം, പത്മരാഗം, സുഗന്ധിരക്കുന്ന മിത്യാദി രക്തങ്ങളാൽ അലങ്കൃതമായ പട്ടണവും പത്തനവും ഗോപുരവും വാതിലും ഒക്കെ അവൻ സ്തോത്രം അവിടെ ഒരുക്കുന്നുണ്ട്. അതിനകത്ത് നമുക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. ആരും അപകരിച്ചോണ്ട് പോകത്തില്ല. അത് ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. അത് എന്നേക്ക് നിലനിൽക്കുന്നവനാ. അത് നിലനിൽക്കുന്നതാ. ഇത് ദൈവ ശില്പിയായി നിർമ്മിച്ചതാ. ഇത് അടിസ്ഥാനമുള്ളതാ. അവൻ അബ്രഹാമിനെ പറ്റി പഠിപ്പിക്കുന്നത്, അവൻ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനോടുകൂടെ കൂടാരങ്ങൾ പാർത്ത് ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് അബ്രഹാം നോക്കി പാർത്തു. ഇന്ന് രാത്രി എനക്കൾക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിൽ ഇന്ന് രാത്രി എല്ലാവരും എത്തിച്ചേരണം.